ഫുട്ബോൾ ലോകത്തെ സൂപ്പർ താരങ്ങളെക്കാൾ തലയെടുപ്പുള്ള പരിശീലകനാണ് പെപ് ഗാർഡിയോള. ബാഴ്സലോണയിലെയും ബയൺ മ്യൂണിക്കിലെയും മാഞ്ചസ്റ്റർ സിറ്റിയിലെയും നേട്ടങ്ങൾ ഇതിന് തെളിവാണ്. വിജയങ്ങൾ മാത്രമല്ല, വിജയങ്ങൾ നേടുന്ന രീതി കൂടിയാണ് പെപ്പിനെ വ്യത്യസ്തനാക്കുന്നത്. എന്നാൽ അർഹിക്കുന്നതിൽ കൂടുതൽ അംഗീകാരമാണ് ഗാർഡിയോളയ്ക്ക് കിട്ടുന്നതെന്ന് മുൻ താരം ഡെയ്റ്റമർ ഹമൻ പറയുന്നു. യൊർഗൻ ക്ലോപ്പ്, ഹോസേ മൗറിഞ്ഞോ, കാർലോ ആൻസെലോട്ടി എന്നിവർ ഗാർഡിയോളയെക്കാൾ വിജയം സ്വന്തമാക്കിയ പരിശീലകരാണെന്നും ലിവർപൂളിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയുടെയും മുൻ താരമായിരുന്ന ഡെയ്റ്റമർ പറഞ്ഞു. ബാഴ്സലോണയുടെ മുൻ താരമായിരുന്ന ഗാർഡിയോള ബാഴ്സലോണയിലൂടെയാണ് കോച്ചിംഗ് കരിയർ തുടങ്ങിയത്. കാറ്റലൻ ക്ലബിനൊപ്പം സാധ്യമായ നേട്ടങ്ങളെല്ലാം സ്വന്തമാക്കിയെങ്കിലും ബയേണും സിറ്റിക്കുമൊപ്പം ഗാർഡിയോളയ്ക്ക് ചാമ്പ്യൻസ് ലീഗ് കിരീടം സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. ഈ പശ്ചാത്തലത്തിലാണ് ഡെയ്റ്റമറുടെ വിലയിരുത്തൽ. പെപ് ഗാർഡിയോളയെ ഇത്രമാത്രം വാഴ്ത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. നിലവിലുള്ളവരിൽ ഏറ്റവും വിജയം നേടിയ പരിശീലകരായി മൂന്ന് പേരെയാണ് ഞാൻ കരുതുന്നത്. മൗറിഞ്ഞോ നാല് ലീഗുകളിൽ ലീഗ് കിരീടങ്ങൾ നേടുകയും രണ്ട് ക്ലബുകൾക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് നേടുകയും ചെയ്തിട്ടുണ്ട്. കാർലോ ആൻസെലോട്ടിയുടെ റെക്കോർഡും ആർക്കും പുറകിലല്ല. റയൽ മാഡ്രിഡ് ലാ ലീഗ വിജയിച്ചാൽ അത് കൂടുതൽ മികച്ചതാവുകയുള്ളൂ. മൂന്നാമത്തെ മാനേജർ യുർഗൻ ക്ലോപ്പാണ്. ബജറ്റിനുള്ളിൽ നിന്ന് അദ്ദേഹം ലിവർപൂളിനുണ്ടാക്കിയ നേട്ടങ്ങൾ വളരെ മികച്ചതാണ്. അസാധാരണനായ പരിശീലകനാണ് അദ്ദേഹം. കളിക്കാരെ ഒരുമിച്ച് ചേർക്കുന്നതിൽ അദ്ദേഹത്തിനുള്ള കഴിവ് അതേ രീതിയിൽ ഗാർഡിയോളയ്ക്കുണ്ടെന്ന് കരുതാൻ കഴിയില്ല. എന്നാൽ ഇവർക്കൊന്നും ഗാർഡിയോളയ്ക്ക് ലഭിക്കുന്ന തരത്തിലുള്ള പ്രചാരം കിട്ടുന്നില്ലെന്നും ഡെയിലി മെയിലിനോട് സംസാരിക്കവെ ഡെയ്റ്റമർ പറഞ്ഞു. താരങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ക്ലോപ്പിനും ഗാർഡിയോളയ്ക്കുമുള്ള വ്യത്യാസവും ഡെയ്റ്റമർ വിശദമാക്കുന്നു. ലൂയിസ് ഡിയസ്, ജാക്ക് ഗ്രീലിഷ് എന്നിവരെ ലിവർപൂളും സിറ്റിയും പുതിയതായി സ്വന്തമാക്കിയ താരങ്ങളാണ്. ജാക്ക് ഗ്രീലിഷ് സിറ്റിക്കൊപ്പം മികച്ച പ്രകടനം നടത്താൻ കഴിയാതെ പതറുമ്പോൾ ലൂയിസ് ഡിയസ് വളരെ പെട്ടെന്ന് തന്നെ ടീമിനോട് അണിഞ്ഞുചേർന്നത് താരങ്ങളെ റിക്രൂട്ട് ചെയ്യുന്നതിൽ ക്ലോപ്പിന് കൂടുതൽ കഴിവുണ്ടെന്ന് വ്യക്തമാക്കുന്നുവെന്നും ഡെയ്റ്റമർ പറയുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.